പുറത്തൊന്നും പോവാതെ വീട്ടിൽ റെസ്റ്റ് ചെയ്തിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസം നമ്മളുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവണമെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഇനി തപ്പി കണ്ടുപിടിച്ച് ഇതുമായിട്ട് സർവീസ് സെൻറ്റർ കയറി ഇറങ്ങാനുള്ള മടി ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഇതെങ്ങനെയെങ്കിലും ശരിയാക്കി കിട്ടണമല്ലോ എന്നുള്ള ഒരു ആവശ്യകത മറ്റൊരു ഭാഗത്ത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ വെറുതെയെങ്കിലും മനസ്സിൽ വിചാരിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇതും കൊണ്ട് സർവീസ് സെൻറ്ററിൽ പോയല്ലേ പറ്റൂ, അല്ലാതെ സർവീസ് സെൻറ്റർ നമ്മളുടെ അടുത്തേക്ക് വരില്ലല്ലോ എന്ന്. ബട്ട് വെയ്റ്റ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇനി എങ്ങാനും ഈ സർവീസ് സെൻറ്റർ ഒരു വണ്ടി കയറി നമ്മളുടെ അടുത്തേക്ക് വന്നാലോ, പൊളിക്കൂലേ? ഹലോ മൈ ജിയൻസ്, മൈ ജിയുടെ വേറൊരു റേഞ്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വെറുതെ തമാശയ്ക്ക് പറഞ്ഞല്ല, ഇനി തുടങ്ങി. മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് സെൻറ്റർ ഒരു വണ്ടി കയറി നിങ്ങളുടെ വീട്ടിലേക്ക് വരും, അത് മൈ ജിയുടെ മൈ ജി കെയർ ഓൺ വീൽസ് എന്ന സംരംഭത്തിലൂടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി തുടങ്ങി നമ്മൾ സർവീസ് സെൻറ്റർ അന്വേഷിച്ച് നടന്ന് ബുദ്ധിമുട്ടുണ്ട്, സർവീസ് സെൻറ്റർ നമ്മളെ അന്വേഷിച്ച് വരും. മൈജി കെയർ ഓൺ വീൽസ് എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഈ രീതിയിലുള്ള ആദ്യത്തെ സംരംഭമാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്രയൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സർവീസ് സെൻറ്റർ ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അത്യാധുനികമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്തെല്ലാമാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ഫംഗ്ഷൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ ഓണറബിൾ മേയർ ആയിട്ടുള്ള ബീന ഫിലിപ്പ് മാഡം ആണ്. അത് കണ്ടിട്ട് നമുക്ക് ഉടനടി തിരിച്ചു വരാം. മൈജി കെയർ ഓൺ വീൽസിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമ്മൾ അടുത്തായിട്ട് കടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഇപ്പോൾ ഉള്ളത് നമ്മളുടെ മൈജി കെയറിൻ്റെ തന്നെ സീനിയർ മാനേജറായിട്ടുള്ള രാജേഷ് നായർ. രാജേഷ് സാറാണ്. സാർ, അപ്പോൾ എന്താണ് പറയൂ, എന്താണ് നമ്മൾ മൈജി കെയർ ഓൺ വീൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മളുടെ മെയിൻ എയിം എന്താണ് മൈജി കെയർ ഓൺ വീൽസ് കൊണ്ടുള്ളത്? മൈജി കെയർ ഓൺ വീൽസ് എന്നുള്ള ആശയം ഇപ്പോൾ നമുക്ക് വരാൻ കാരണം, ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ടെലികോം ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ട് റവല്യൂഷണറി ആയിട്ടുള്ള ഒരു തോട്ടാണിത്. നമ്മളെ കസ്റ്റമർ എന്തായാലും ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അതേ ഷോപ്പിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കസ്റ്റമർക്ക് എത്താൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം, കൊറോണയും പാൻഡമിക് ഇതൊക്കെ കണ്ടീഷൻ ആയതുകൊണ്ട് അതെന്ന് പറഞ്ഞൊരു തോട്ടാണ്. നമുക്ക് കസ്റ്റമർക്ക് വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു വാൻ സെറ്റപ്പ് ചെയ്തപ്പോൾ സാധാരണ ഒരു പിക്കപ്പ് ഡ്രോപ്പ് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ തിരിച്ച് വന്ന് കസ്റ്റമർക്ക് ടൈം കൊടുക്കുക. ഇപ്പോൾ ഇത് കസ്റ്റമറുടെ വീട്ടിൽ എല്ലാ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ അങ്ങനെ കസ്റ്റമർ ബേസ് ഉള്ള സ്ഥലത്ത് ചെന്നിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ ഇതിൽ ഈ മെഷീനിൽ നിങ്ങൾ കാണാം, വാനിൽ കാണാം, എല്ലാ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ മൊബൈലിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണിൽ വരുന്നത് ഡിസ്പ്ലേ പൊട്ടുന്നതും മാറ്റുന്നതാണ്. അങ്ങനെയുള്ള ഡിസ്പ്ലേയുടെ മെഷീനുകളും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ഒരു സൊല്യൂഷനായിട്ടാണ് ഈ വാൻ മൂവ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇപ്പോൾ ഒരു 25 വർഷത്തെ ടെലികോമിൽ എക്സ്പീരിയൻസിൽ ഇത് ഇന്ത്യയിൽ തന്നെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട്, ഒരുപാട് പേര് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്, ചെറിയ മാരുതി വാനിലൊക്കെ കുറച്ച് കുറച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു കംപ്ലീറ്റ് റിപ്പയർ സെൻറ്റർ, അതായത് റിപ്പയർ ലാബ് എന്ന് പറയുന്ന ഒരു മദർ ലെവൽ 4 ലെവൽ 3 ലെവലിലുള്ള ആദ്യത്തെ ഒരു സെറ്റപ്പാണിത്. പ്രത്യേകിച്ചും ഇത് ലേഡീസിനോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഡാറ്റ
ഇതാവുന്നോ അങ്ങനെയുള്ള നേരിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. അവർക്ക് നേരിട്ട് കാണാം നമ്മൾ എൻജിനീയർ എന്താണ് വർക്ക് ചെയ്യുന്നത്. പല സ്ഥലത്തും എന്താ ചെന്നിട്ട് പറയും ഇത് ചിലപ്പോൾ സെറ്റ് രണ്ടു ദിവസം ചാർജ് ചെയ്യാതെ ജസ്റ്റ് ഓൺ ആവാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് സർവീസ് സെൻ്ററുകാർ പറയുക അതിൻ്റെ ബോർഡ് പോയി മദർ ബോർഡ് പോയി അത് മാറ്റണം ഇത് മാറ്റണം. ഇതൊന്നുമില്ല, നമുക്ക് നേരിട്ട് കാണാം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾ എന്താ ചെയ്യുന്നത്. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കസ്റ്റമർക്ക് അത്രയും കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ അതിവിശാലം എൻ്റെ ഇവിടെ ആക്സസറീസിൻ്റെ ഒരു സെഷൻ ഉണ്ട്. നല്ല വിശാലമായിട്ട് തന്നെയാണ് സംഭവങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓരോന്നും നമ്മൾ ഈ കാണുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടുത്തെ സർവീസ് എഞ്ചിനീയേഴ്സും മറ്റ് ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എനിക്കറിയാം ഓൾറെഡി നിങ്ങൾക്ക് പല സംശയങ്ങളും മനസ്സിലുണ്ടോ, അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്കിനി അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അവരുടെ അടുത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് മിസ്റ്റർ മുഹമ്മദ് ഷാഫി, അതായത് മൈജി കെയറിൻ്റെ തന്നെ ഹെഡാണ്. അപ്പോൾ ഷാഫിക്ക് എനിക്കറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രൈവസി എല്ലാവർക്കും ഭയങ്കര കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പണ്ട് എൻ്റെ ഒരു ഫോണ് സർവീസിന് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു കൺസേൺ, ആ ഫോൺ തിരിച്ച് കിട്ടുന്നവരെ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ഡാറ്റ മറ്റൊരാൾ കാണുമോ, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തുമോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരുപാടധികം ടെൻഷൻ അടിച്ചിരുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ എന്താണ് നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഉറപ്പ്, അതായത് അവരുടെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞിരുന്നു. എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡാറ്റ പ്രൈവസി. നമ്മൾ ഫോൺ സർവീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ മിസ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ സർവീസ് എഞ്ചിനീയേഴ്സ് നമ്മൾ ഈ മേഖലയിലുള്ള എല്ലാവരും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമോ തന്നെയാണ്. ആരൊക്കെ മുൻകൂട്ടി വെച്ച് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ചെറിയൊരു പ്രശ്നം കാരണമാണത്. പക്ഷേ ഒരിക്കലും നല്ല സ്ഥാപനങ്ങളോ നല്ല വ്യക്തികളോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മൾ മൈജി നമ്മളത് ഡാറ്റക്ക് അത്രയും പ്രൈവസി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് നമ്മളത് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സർവീസ് എഞ്ചിനീയേഴ്സും റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതിൻ്റെ നേരെ മേലായിട്ട് നമ്മളൊരു സി സി ടി വി ക്യാമറ റെക്കോർഡിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ ഈ ഈ വെഹിക്കിൾ മൈജി ക്രോൺ വീൽസ് 360 ഡിഗ്രി ക്യാമറ റെക്കോർഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു സംശയം നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ റെക്കോർഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസി പോലെ തന്നെയാണ് നമ്മൾ ഫോണിൻ്റെ ഒരു പ്രൈവസി, അതായത് നമ്മളൊരു ഫോൺ റിപ്പയറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സ്പെയർ മാറ്റി അതിലേക്ക് കോപ്പി സ്പെയർ എടുത്തിടോ എന്നുള്ളൊരു സംശയം കസ്റ്റമർക്കുണ്ട്. അതൊക്കെയാണ് റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. മൈജി അതിലും നല്ല നമുക്ക് അതിൽ കസ്റ്റമർ മൈജി അങ്ങനത്തെ ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റോ അതിലും കൂടി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് മൈജിക്ക് ഇന്ന് ഇത്രയും വലിയ രീതിയിലേക്ക് എത്താൻ പറ്റിയത്. അതൊക്കെ നമ്മൾ ഒരു സർവീസ് എഞ്ചിനീയറും അത് അത്തരത്തിലുള്ള ഒരു മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്യാമറ റെക്കോർഡിങ് ഈ ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മൈജി ക്രോൺ വീൽസിൽ കസ്റ്റമർക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ചാർജർ, കേബിൾസ്, ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ, അങ്ങനെ സ്ക്രീൻ കാർഡുകൾ അത്യാവശ്യമായിട്ട് വരുന്നിട്ടുള്ള നമ്മളൊരു സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അത്യാവശ്യമായിട്ട് വരുന്നുള്ള എല്ലാ സാധനങ്ങളും വണ്ടിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സർവീസിന് വരുമ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്പെയറുകൾ, അത്യാവശ്യം ഫാസ്റ്റ് മൂവ് ആയിട്ട് പോകുന്ന സ്പെയറുകളെല്ലാം നമ്മളിതിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പവർ ബാങ്കുകളുണ്ട്, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ഒപ്പം ഉള്ളത് മുഹമ്മദ് ഷാമിൽ അല്ലേ. മുഹമ്മദ് ഷാമിൽ സർവീസ് എഞ്ചിനീയറാണ്. അപ്പോൾ ഷാമിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു വണ്ടിയിലാണ് ഈ സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ സർവീസ് ബുക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറിൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ ഇത്ര വലിയൊരു വണ്ടി കടന്ന് ചെല്ലാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, വഴികളൊക്കെ ചിലപ്പോൾ ചെറുതായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് അതിന് ഒരു റെമഡി ഉള്ളത്? അതായത് ഞങ്ങളുടെ വാഹനം പോക്കറ്റ് റോഡിലോ, അതായത് കസ്റ്റമർ ബുക്കിങ്ങിന് വിളിച്ചാൽ ഓട് വഴി പോക്കറ്റ് വഴി പോക്കറ്റ് റോഡ് വഴി പോക്കറ്റ് റോഡ് വഴി പോക്കറ്റ് റോഡ് വഴി പോകേണ്ട ആവശ്യം സാഹചര്യം വന്നാൽ ബൈക്കുണ്ട്, അതിനപ്പുറം ബൈക്കുണ്ട്, ബൈക്കിനാണെങ്കിൽ കസ്റ്റമർക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ബൈക്ക് ഒരുക്കി തരുന്നതാണ്. അപ്പൊ ഷാമിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വണ്ടി മാത്രമല്ല ഇതിനോടൊപ്പം ഒരു ബൈക്കും കൂടി ഉണ്ട്. അപ്പൊ പോക്കറ്റ് റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിൽ ചെന്നിട്ട് കസ്റ്റമറിൽ നിന്ന് സാധനം പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ സർവീസ് ചെയ്ത് ശരിയായി കൊടുക്കായിരിക്കും. വേണമെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ വന്നിട്ട് കാണാം അല്ലേ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്ര വലിയൊരു വണ്ടി കയറാത്ത ഒരു സ്ഥലത്താണ് നിങ്ങളുടെ വീട്, അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ കൂടി നിങ്ങൾ സർവീസ് ബുക്ക് ചെയ്യാനായിട്ട് മടിക്കണ്ട, നമുക്ക് അതിനുള്ള സൗകര്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ.
ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്കറിയാനുള്ളത് ഇപ്പൊ ലാപ്ടോപ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ സർവീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പലർക്കും സംശയം തോന്നാം, ഈ ആപ്പിള് പോലുള്ള ആപ്പിളിന്റെ പ്രോഡക്ട്സ് ലാപ്ടോപ്പുകളൊക്കെ നമ്മളിവിടെ സർവീസ് ചെയ്യും, ആ രീതിയിലുള്ള ലാപ്ടോപ്പ് സർവീസിങ്ങിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് പറഞ്ഞു തരാനാണ് നമ്മളോടൊപ്പം മുഹമ്മദ് ബാസിത്, സർവീസ് എഞ്ചിനീയർ ആണ്. അപ്പൊ ബാസിത്തിനോട് നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോ ഇവിടെ എല്ലാ സർവീസും ചെയ്യുന്നുണ്ട്, എല്ലാ മോഡലും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്, അതേമാതിരി എല്ലാ ബ്രാൻഡും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ഹാർഡ് ഡിസ്ക് മാറ്റുക, അതേമാതിരി എല്ലാ സോഫ്റ്റ്വെയർ ചെയ്തു കൊടുക്കുക, പിന്നെ നമ്മള് മദർ ബോർഡ് ആയാലും മദർ ബോർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കീബോർഡ് ഡിസ്പ്ലേ അതൊക്കെ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബ്രാൻഡിനും നമ്മൾ സർവീസ് ചെയ്ത് ആപ്പിള് എല്ലാം നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട്, വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റ് വരുന്നുണ്ട്. നമ്മളെ ലാപ്ടോപ്പിന്റെ കേസിലാണെങ്കിൽ നമുക്ക് കീബോർഡ് അതേമാതിരി ഹാർഡ് ഡിസ്ക് ഡിസ്പ്ലേ അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാർഡ് ഡിസ്കിന് 1 ഇയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസ് വാറണ്ടി. അതേമാതിരി ഡിസ്പ്ലേക്ക് ഫിസിക്കൽ ഡാമേജ് അല്ലാത്ത എല്ലാത്തിനും നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ അത് കീബോർഡിന് 3 മന്ത് വാറണ്ടി വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നമ്മൾ കീബോർഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പലർക്കും പറ്റുന്ന രണ്ട് അബദ്ധങ്ങൾ എന്ന് വെച്ചാൽ, ഒരെണ്ണം ഫോൺ വെള്ളത്തിൽ വീണ് പോവുക, അല്ലെങ്കിൽ ഫോൺ നേരെ നിലത്ത് വീണ് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐ പി റേറ്റിംഗ് ഇല്ലാത്ത ഫോണൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞുള്ള അവസ്ഥ തന്നെ പറയണ്ട. ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ ഫോൺ ഡെഡ് ആയിരിക്കും, അതായത് ചാർജ് ചെയ്തിട്ട് അനക്കില്ല, നമ്മൾ ഈ പവർ ബട്ടൺ എത്ര ഞെക്കി നോക്കിയിട്ടും ഒരനക്കം ഇല്ല. അപ്പോൾ ഈ ഡെഡായി പോകുന്ന ഫോണുകൾ എന്താണ് പറ്റിയെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് നമ്മളെങ്ങനെയാണ് ഇവിടെ സർവീസ് ചെയ്ത് തരുന്നത് എന്ന് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അഭിഷേക്. അഭിഷേക് ആണ്. അപ്പൊ അഭിഷേകിനോട് നമുക്ക് ചോദിക്കാം, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഡെഡ് ആയി പോയ മൊബൈൽസ് ഉണ്ട്, അതായത് ഇപ്പോൾ വാട്ടർ ഡാമേജ് ആവാം അല്ലെങ്കിൽ നോർമൽ കാരണം കൊണ്ട് ഇപ്പോൾ പവർ ബട്ടൺ നിൽക്കി ഓൺ ആയി പോകാത്ത മൊബൈൽസ് ഉണ്ട്. അപ്പൊ നമുക്കത് മദർ ബോർഡ് ലെവൽ, അതായത് ചിപ്പ് ലെവലായിട്ട് സർവീസ് ചെയ്യണമെന്നുള്ള ഒരു സിസ്റ്റമാണ് ഇത്. മൈക്രോസ്കോപ്പ് വിത്ത് മോണിറ്റർ വരുന്നുണ്ട്, അതായത് നമുക്ക് കറക്റ്റ് ഫൈൻഡ് ഔട്ട് ആകുമ്പോൾ എവിടെയാണ് ഷോർട്ട് കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ബോർഡ് ലെവലായിട്ട് ചിപ്പ് ലെവലായിട്ട് സർവീസ് ചെയ്യും. ഇപ്പോൾ ഐ സി ആണോ കപ്പാസിറ്റർ ആണോ റെസിസ്റ്റർ ആണോ. അപ്പോൾ ഞങ്ങളുടെ ആൻഡ് പറഞ്ഞാൽ ഐ സി ലെവൽ വർക്കാണ് നമുക്ക് കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേ അപ്പോൾ എത്ര മൈന്യൂട്ട് ലെവലിലുള്ള ഒരു പ്രശ്നമാണ് ഫോണിന് എന്നുണ്ടെങ്കിലും അതെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള വലിയൊരു കൺസേൺസിൽ ഒരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആണ്. എനിക്ക് പല കൂട്ടുകാരെ അറിയാം, ഈവൻ എനിക്കും അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ മേടിച്ച് ചിലപ്പോൾ ഒരു 4 ദിവസം പോലും ആയിട്ടുണ്ടാവില്ല താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടി ഇങ്ങനെ ചെറിയ ഇടിവിന്നൽ പോലെയൊക്കെ ആയി കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ശരിക്കും അവരുടെ ഇപ്പോൾ സാംസങ്ങിന് മേടിച്ചാൽ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ നമ്മളെ കൊണ്ടുപോയി കൊടുത്താൽ അവർ ചിലപ്പോൾ പറയും ഡിസ്പ്ലേ ഫുള്ളായിട്ട് മാറ്റണം. അതായത് സാംസങ്ങിൻ്റെ ആ അമോലെഡ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയൊക്കെ മാറ്റുക എന്ന് വെച്ചാൽ ഭയങ്കര ചിലവേറിയ സംഭവമാണ്. ചിലപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിനെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ ഒപ്പം സുബിനാണുള്ളത്, സർവീസ് എഞ്ചിനീയർ ആണ്. അപ്പോൾ സുബിൻ, ഡിസ്പ്ലേ കംപ്ലൈൻറ്റുകൾക്ക് നമുക്ക് എന്താണ് ഒരു പരിഹാരം ഉള്ളത്? അങ്ങനെ പൊട്ടുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ, എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ വരാറില്ല. മൊത്തമായിട്ട് പെട്ടെന്ന് അങ്ങനെ ഉള്ളിലുള്ള ഡിസ്പ്ലേ വ്യൂ ആണ്, പിന്നെ മുകളിലുള്ള ഗ്ലാസ് മാത്രമാണ് ബ്രോക്കൺ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പൊട്ടിയ ഭാഗം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ വേറെ നല്ലൊരു ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്, ഇനി ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇത് മൊത്തം മാറ്റണമല്ലോ, ഒരുപാട് ചിലവാകുമല്ലോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നേരെ മൈജി കെയർ ഓൺ വീൽസിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇവർ നോക്കിയിട്ട് പറയും അല്ലേ ഇത് ഫുള്ള് പൊട്ടിയിട്ടുണ്ടോ, ഉള്ളിലേക്ക് പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ പുറമേ ഉള്ളൊരു പ്രശ്നം ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് അല്ലേ നല്ല ഗ്ലാസ് വെച്ചിട്ട് അത് സെറ്റാക്കി എടുക്കാനാണ്. അപ്പോൾ ആ ടെൻഷനും നമുക്ക് ഒഴിവാക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും സംസാരിച്ച് കേട്ടു, സർവീസ് എഞ്ചിനീയേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഇനി അവസാനമായി എല്ലാവരുടെയും മനസ്സിൽ ഒരു സംഭവം ഉണ്ടാവും, ഈ സംഭവം കൊള്ളാമല്ലോ, എനിക്ക് ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോണ് എനിക്ക് സർവീസ് ചെയ്യണം, അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മളുടെ അഫ്സൽ റഹ്മാൻ, അതായത് നമ്മുടെ മൈജി കെയർ ഓൺ വീൽസിൻ്റെ ഇൻചാർജ് ആണ്. അപ്പോൾ അഫ്സലെ, എങ്ങനെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഒരാൾക്ക്, ഒരു നമ്മളുടെ ഒരു കസ്റ്റമറിന് ഇവിടെ അവരുടെ ഒരു ഗാഡ്ജറ്റ് അവർക്ക് സർവീസ് ചെയ്യണമെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞുതരണം. ഇത് ബുക്കിംഗ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓൺലൈനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ മൈജി കെയർ ഓൺ വീൽസ് നടിച്ചാൽ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അതില് നമ്മളെ നമ്പറും കോണ്ടാക്ട് നമ്പറും നമ്മളെ പ്ലേസും പിന്നെ ഫോണിന് എന്തൊക്കെ തകരാറുണ്ട് എന്നുള്ളത് അതില് കൊടുത്തു സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാല് അതിന്റെ ലിങ്ക് ഞങ്ങളുടെ അടുത്ത് കിട്ടും. ഞങ്ങളത് തിരിച്ചവരെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ലൊക്കേഷൻ വാങ്ങും സൈറ്റില്. ഇനിയിപ്പോ വണ്ടി എത്താത്ത സ്ഥലങ്ങളാണെങ്കിൽ
ഞങ്ങളുടെ അടുത്ത് ബൈക്ക് ഉണ്ട്, ബൈക്കിൽ വന്നിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വാങ്ങും. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മൈജി കെയർ ഓൺ വീൽസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾ സർവീസ് സെൻറ്റർ അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട, സർവീസ് സെൻറ്റർ നിങ്ങൾ അന്വേഷിച്ചിട്ട് വരും അല്ലേ. 100% വിശ്വസ്തയോടുകൂടി നിങ്ങളുടെ ലാപ്ടോപ്പും സ്മാർട്ട് ഫോൺസൊക്കെ നിങ്ങൾക്ക് മൈജി കെയർ ഓൺ വീൽസിൽ അടിപൊളിയായിട്ട് നല്ല മോസ്റ്റ് മോഡേൺ രീതിയിൽ തന്നെ സർവീസ് ചെയ്ത് നമ്മളുടെ സർവീസ് എഞ്ചിനീയേഴ്സ് സെറ്റാക്കി തരുന്നതായിരിക്കും. ആൻഡ് ഫൈനലി അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മൈജിയുടെ അടുത്ത വേറൊരു റേഞ്ച് വ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ഇതുപോലെയുള്ള വേറെ റേഞ്ച് സർവീസുകൾ മൈജി മാത്രം നൽകുന്നു.